ഇപ്പോൾ സി പി എം നേതാവ് എം സ്വരാജ് ചേരുകയാണ്. ശ്രീ എം സ്വരാജ്, ഈ തന്റെ പ്രീതി ധനമന്ത്രി ബാലഗോപാലിന് നഷ്ടമായിരിക്കുന്നു, അതുകൊണ്ട് ബാലഗോപാലിനെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഗവർണർ. ഈ അസാധാരണമായ നീക്കത്തെ എങ്ങനെ കാണുന്നു, വിലയിരുത്തുന്നു? അസാധാരണമെന്നല്ല, യഥാർത്ഥത്തിൽ വിചിത്രമെന്നാണ് പറയേണ്ടത്. ഓരോ ദിവസവും അദ്ദേഹം സ്വയം തുറന്നു കാട്ടുകയാണ്. അദ്ദേഹം കൂടുതൽ കൂടുതൽ പരിഹാസ്യനാവുകയാണ്. RSS ഒരു മനുഷ്യന്റെ ബഹുമാന്യമായ എല്ലാ അംശത്തെയും എത്ര വേഗമാണ് ചോർത്തിക്കളയുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ. അദ്ദേഹം ജനങ്ങളുടെ മുൻപാകെ നിരന്തരം പരിഹാസ്യനായി കൊണ്ടിരിക്കുകയല്ലേ. ജനാധിപത്യത്തിൽ ഒരു ഗവർണറുടെ റോൾ എന്താണ് എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ അത് സംബന്ധിച്ച് ദീർഘമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഭരണഘടനാ ശില്പികൾ അതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഗവർണർ പദവി ഇങ്ങനെ തുടർന്നു പോരുകയാണ്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുന്നണി, ആ മുന്നണിയുടെ നേതൃത്വമായ ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു. അതിൽ നിന്നും ഒരു മന്ത്രിയെ പിൻവലിക്കണം എന്ന് ഗവർണർ പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ഈ മുന്നണിക്ക് ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് ഏതൊക്കെ മന്ത്രിമാർ വേണമെന്ന് തീരുമാനിക്കുക. ഗവർണറുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, സ്വകാര്യമായ ഇഷ്ടാനിഷ്ടങ്ങളല്ല, ഗവൺമെന്റിന്റെ ഇഷ്ടമാണ്. ഗവർണർ നിയമസഭയിൽ അഭിസംബോധന ചെയ്യുമ്പോൾ എന്റെ ഗവൺമെന്റ് എന്നാണ് പറയാറ്, മൈ ഗവൺമെന്റ് എന്നാണ് പറയുക. ആ ഗവൺമെന്റിന്റെ ഉപദേശം അനുസരിച്ച് ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഗവർണർ. അദ്ദേഹം നിർഭാഗ്യവശാൽ RSSന്റെ കാര്യാലയത്തിലെ ഒരു ശിപായിയുടെയോ മറ്റോ ചുമതല സ്വയം അഭിമാനത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് കേരളം അംഗീകരിക്കുന്ന നിലപാടല്ല, കേരളം പുച്ഛിച്ച് തള്ളുന്ന നിലപാടാണ്. പിന്നെ അദ്ദേഹം സ്വയം അവഹാസ്യനാവാൻ ഉറച്ച തീരുമാനമെടുത്താൽ ആർക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല.